ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള മാർഗ്ഗമാണ്. അത് മാതൃകാപരമായിരുന്നു. നവകേരള സദസ്സിലെ വിവാദ പരാമർശത്തിൽ വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് സർക്കാർ. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതി നടപടിയെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വകാര്യ അന്യായം നടക്കുമ്പോഴുള്ള സ്വാഭാവിക നടപടി മാത്രമാണ് അന്വേഷണമെന്നാണ് മന്ത്രി എം ബി രാജേഷ് നൽകുന്ന മറുപടി. ജീവൻ രക്ഷാ പ്രവർത്തനം തന്നെയാണ്. ഞാൻ കണ്ട കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. എൻ്റെ ബസ്സിൻ്റെ, ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ മുന്നിൽ വന്ന് ചാടുന്നു. ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു. ആ തള്ളി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. അവർക്ക് നിലപാടുകൾ കൊണ്ട് എതിർക്കാൻ കഴിയാത്ത ഒരാളിനെ വക ടി പി എ പോലുള്ള ഒരാളിനെയൊക്കെ വകവരുത്തുന്ന ഒരു പാർട്ടിക്ക് ഒരു ഭിന്നശേഷി എന്നൊരു കൺസിഡറേഷൻ തരില്ല എന്ന പൂർണ്ണ ബോധ്യത്തോട് തന്നെയാണ് ഞാൻ ആ പ്രതിഷേധത്തിന് പോയത്. മുഖ്യമന്ത്രിയുടെ ഈ വിവാദ പരാമർശത്തിലാണ് എറണാകുളം സി ജെ എം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നവകേരള ബസ്സിലേക്കും സദസ്സിലേക്കും കരിങ്കൊടിയുമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പരിധിവിട്ട് മർദ്ദിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് കവചമെന്ന നിലയിൽ ഡിവൈഎഫ്ഐയും പ്രതിഷേധക്കാരെ നേരിട്ടു. ഇതെല്ലാം ജീവൻ രക്ഷയുടെ ഭാഗമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് പരസ്യമായ കലാബാഹ്വാനമാണെന്ന് കോൺഗ്രസ് അന്നേ പറഞ്ഞിരുന്നു. എന്നോടുള്ള പ്രതികാരം, ഞാനിവിടെ 3-4 വർഷക്കാലമായി മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ട് വലിയ സമര പോരാട്ടങ്ങൾ നടത്തുന്ന ആളെന്നുള്ള നിലയിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മറവിൽ ആക്രമിച്ചാൽ പിടിക്കപ്പെടില്ല, കേസുണ്ടാകില്ല എന്ന് കണ്ടുകൊണ്ടാണ് എന്നെ ആക്രമിച്ചത്. മതേതര അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ അതിന് ആക്രമണം നടത്തണമെന്ന് പറഞ്ഞത് പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസ് തന്നെ നടത്തുന്ന അന്വേഷണം എത്രമാത്രം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ടു പോകുമെന്നതാണ് പരാതിക്കാരുടെ ആശങ്ക. ആ മുഖ്യമന്ത്രിക്ക് കാണാത്ത, അല്ലെ മുഖ്യമന്ത്രിന്റെ പോലീസിന് കാണാത്ത ആ കണ്ണ് കോടതിക്ക് കണ്ടതുകൊണ്ട് വളരെയേറെ സന്തോഷമുണ്ട്. കണ്ണൂർ പഴയങ്ങാടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഭിന്നാഭിപ്രായമില്ല. നമ്മളെ ഒരുപാട് തവണ പരാതി പറഞ്ഞിട്ടും പോലീസിനോട് പരാതി പറഞ്ഞിട്ട് പോലും ഒരു കേസെടുക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാരിൻ്റെ ഒരു നടപടിയായിട്ടാണ് കോടതിയുടെ ഇടപെടലിനെ നമ്മൾ കാണുന്നത്. ക്രിമിനൽ നടപടിച്ചട്ടം 202(1) പ്രകാരം സെൻട്രൽ പോലീസിനാണ് അന്വേഷണ ചുമതല. ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ എത്രത്തോളം ഫലവത്തായ രീതിയിൽ അന്വേഷണം നടക്കുമെന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.